നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവും വിമത കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പായ G23 അംഗവുമായ ആനന്ദ് ശർമ്മ കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ JB നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആനന്ദ് ശർമ്മ BJP കൂടാരത്തിലേക്ക് ചേക്കേറുന്നതായുള്ള വാർത്തകൾ ഇതോടെ സജീവമായി. ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് കൂടിക്കാഴ്ച. എന്നാൽ BJP ബന്ധത്തെ ചൊല്ലിയുള്ള വാദങ്ങളെ ആനന്ദ് ശർമ്മ നിഷേധിച്ചു. BJP അധ്യക്ഷനെ കാണാനുള്ള അവകാശം തനിക്കുണ്ടെന്നും തങ്ങൾ ഒരേ സംസ്ഥാനത്തു നിന്നും വന്നവരാണെന്നും ശർമ്മ പറയുന്നു. രാഷ്ട്രീയമായി രണ്ട് ധ്രുവത്തിലാണെങ്കിലും സൗഹൃദപരമായി ഒന്നാണെന്നും ആനന്ദ് ശർമ്മ വിശദീകരിക്കുന്നു. സൗഹൃദ സന്ദർശനത്തിനപ്പുറം അതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യവും നൽകേണ്ടതില്ലെന്ന വാദമാണ് കോൺഗ്രസ് നേതാവ് നടത്തുന്നത്. എനിക്ക് അദ്ദേഹത്തെ കാണേണ്ടി വന്നാൽ ഞാൻ തുറന്നു പറയും, അതിന് എന്താണ് പ്രശ്നം? ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പ്രത്യയശാസ്ത്രപരമായി എതിരാളികളായിരിക്കുക എന്നതിനർത്ഥം ഞങ്ങൾക്കിടയിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഭിന്നതയുണ്ട് എന്നതല്ല. പ്രത്യയശാസ്ത്രപരമായ എതിരാളികളെ ഞങ്ങൾ സാമൂഹ്യ ശത്രുക്കളാക്കിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് വിമത ഗ്രൂപ്പായ G23 അംഗമായ ആനന്ദ് ശർമ്മ പാർട്ടി നേതൃത്വത്തോട് പലതവണ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും പരസ്യമായി തന്നെ നേതൃത്വത്തിനെതിരെ പോർവിളി നടത്തിയ നേതാവാണ് ആനന്ദ് ശർമ്മ എന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയും ഉണ്ടായിട്ടില്ല. അതേസമയം കർണാടകയിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രചാരണത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കോൺഗ്രസ് സംസ്ഥാനതല വാർ റൂം ടീമിന് രൂപം നൽകി. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഭാഗത്തിലെ ഏതാനും ചില നിയമനങ്ങൾക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരവും നൽകിയിട്ടുണ്ട്. വാർ റൂം സജ്ജീകരണത്തിന് പുറമേ കർണാടകയിൽ കോൺഗ്രസിൻ്റെ IT ടീമിനെയും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 224 അംഗ കർണാടക നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2023 മെയ് മാസത്തിലോ അതിനു മുമ്പോ നടക്കാനാണ് സാധ്യത. ഈ മാസം ആദ്യം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാറും പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സംഘടനാ വിഷയങ്ങളെ ചൊല്ലി തർക്കം തുടരുകയാണ്. എന്നിരുന്നാലും കോൺഗ്രസ് BJPക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴും അത് എത്രത്തോളം പ്രായോഗികമാകും, എത്ര നേതാക്കളെ കോൺഗ്രസിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുമെന്നത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.